ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും ദിസ് വിൽ ബി സംതിങ് എക്സ്ട്രീംലി ലവ്ലി ബിക്കോസ് ദേ ഹാവ് സോ മെനി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിക്ക് തോന്നുന്നു എന്തായാലും ഗാർഡനിങ്ങും അങ്ങനത്തെ പല പല കാര്യങ്ങളും താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യു വിൽ ബി എക്സ്ട്രീംലി ഹാപ്പി കാരണം അത്തരത്തിലുള്ള ചെടികളൊക്കെയാണ് ഇവിടെ. ഒരു പഴം കൊണ്ട് 7 ഗ്ലാസ് ജ്യൂസ്, മധുരം കഴിക്കാതെ മധുരം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന ഫലം, ചെടികൾക്ക് സ്വയം വെള്ളം നനയ്ക്കുന്ന ചെടിച്ചട്ടി, ലുലുമാളിലെ പുഷ്പമേളയുടെ കൗതുക വിശേഷങ്ങൾ തീരുന്നില്ല. ഇത്തവണ ട്രെൻഡിംഗ് കാഴ്ചകളുമായാണ് പുഷ്പമേളയുടെ 2nd സീസൺ മാളിൽ നടക്കുന്നത്. മാളിലെ ഗ്രാൻഡ് എട്രിയത്തിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്രതാരം ഗൗതമി നായർ പുഷ്പമേള ഉദ്ഘാടനം ചെയ്തു. ബ്രസീൽ, മലേഷ്യ, തായ്ലൻഡ് ഉൾപ്പെടെ ലോകരാജ്യങ്ങളിലെ പുഷ്പ ഫലസസ്യങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും അപൂർവതകളാണ് മേളയെ ഏറെ ആകർഷകമാക്കുന്നത്. ഇൻഡോർ ഔട്ട്ഡോർ ഗാർഡനിങ്ങിനടക്കം അനുയോജ്യമായ സസ്യങ്ങൾ ബിഗോണിയ, ഇസെറ്റ് ഇസെറ്റ്, സ്നേക് പ്ലാന്റ് പോലെയുള്ള വായുശുദ്ധീകരണ സസ്യങ്ങൾ, പല വർണ്ണങ്ങളിലുള്ള റോസ്, ഓർക്കിഡ്, ബോഗൺവില്ല അടക്കം സസ്യങ്ങളുടെയും പുഷ്പങ്ങളുടെയും 1000-ൽ വൈവിധ്യങ്ങളാണ് മേളയിൽ ഉള്ളത്. 7 ഗ്ലാസ് ജ്യൂസ് വരെ ഒരേ സമയം നൽകുന്ന സൺഡ്രോപ്പ് പഴം ഒരു തവണ കഴിച്ചാൽ 3 മണിക്കൂറോളം നാവിൽ മധുരമുകുളങ്ങൾ നിലനിർത്തുന്ന പ്രമേഹ രോഗികളടക്കം ആവശ്യക്കാർ ഏറെയുള്ള മിറാക്കിൾ പഴം എന്നിവയെ പരിചയപ്പെടാനും തൈകൾ വാങ്ങാനുമായി നിരവധി പേരാണ് എത്തുന്നത്. 6 മാസം കൊണ്ട് കായ്ക്കുന്നതും എല്ലാ കാലവും ഫലവും തരുന്നതുമായ ആയുർ ജാക്ക് പ്ലാവ്, തായ്ലൻഡ് മാവ്, ചുവന്ന ചക്കച്ചുളകൾ നൽകുന്ന തായ്ലൻഡിൻ്റെ ഡാങ് സൂര്യ, കുരുവോ പശയോ ഇല്ലാത്ത ചക്ക നൽകുന്ന പ്ലാവിൻ്റെ തൈ എന്നിവ മേളയിലെ താരങ്ങളാണ്. കരീബിയൻ ദ്വീപുകളിൽ നിന്നെത്തിയ കുഞ്ഞൻ ദിനോസറായ ഇഗ്വാന, പൈത്തൺ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞൻ പെരുമ്പാമ്പ് ഉൾപ്പെടെ മനുഷ്യരുമായി വേഗമിണങ്ങുന്ന വളർത്തുമൃഗങ്ങളും പെറ്റ്സ് ആക്സസറീസും മേളയിൽ പ്രദർശനത്തിനുണ്ട്. ചെടികൾ സ്വയം നനച്ച് പരിപാലിക്കുന്ന സെൽഫ് വാട്ടറിംഗ് പോട്ടുകളടക്കം ഗാർഡനിങ് ഉപകരണങ്ങളുടെ പുതിയ വൈവിധ്യങ്ങളും മേളയിൽ ശ്രദ്ധ നേടി. ഫെബ്രുവരി 6 വരെയാണ് പുഷ്പമേള. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഒരു 3 മണിക്കൂറത്തേക്ക് നമ്മൾ പുളിയുള്ളതും കയ്പുള്ളതും എന്ത് കഴിച്ചാലും ഫുള്ള് മധുരമായിട്ട് തോന്നുന്നത് ആണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ നല്ല സ്വീറ്റ് ഫ്രൂട്ട്, ഒരു ഫ്രൂട്ടാണ്, വെറൈറ്റിയാണ്. ഇത് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ടാവില്ല, ഒരു വെറൈറ്റി സാധനമാണ്. 3 മണിക്കൂറേ എഫക്റ്റ് നിൽക്കും അത്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഹൈറ്റ് വരത്തില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വെറൈറ്റി സാധനം. പൊക്കം കുറഞ്ഞ ടൈപ്പ് കായ്ക്കും ചട്ടി. ഇത് തന്നെ ഒരു 10 വർഷം പഴക്കമുള്ള പ്ലാന്റാണ്, അതർ പ്ലാന്റാണ്. ചെറുപ്പത്തിൽ കായ്ക്കുന്ന ഇതല്ല, ചെറിയ ടൈപ്പുണ്ട് ബഡ്. ഇത് ചെറിയ ടൈപ്പ് ബഡ് പ്ലാന്റാണ്, അതാണ് ഇതേ മോഡൽ കായ്ച്ചത്. ഇതിൻ്റെ ചെറിയ തൈകളുണ്ടാകും. ഏതാണ്? ഏത് ക്ലൈമറ്റിലും മോഡൽ, പ്രത്യേകിച്ച് കാലാവസ്ഥ ഒന്നുമില്ല, ഏത് കാലാവസ്ഥയും പിടിക്കും. 12 മാസം കായ്ക്കുകയും ചെയ്യും. ഇത് പ്രത്യേക ഐറ്റംസ്. ഷുഗർ പേഷ്യൻ്റിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനം, അതായത് ഗുളിക കയ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റും. ചായ മധുരം ഇല്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റും ഈ സാധനം കഴിച്ചിട്ട്. അതാണ് അതിൻ്റെ വെറൈറ്റി. മെയിൻലി ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പീസ് ലില്ലി നമുക്ക് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ്. അപ്പോൾ യൂഷ്വലി ഇൻഡോർ വെക്കുമ്പോൾ നമുക്ക് വാട്ടറിങ് പുതിയ ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്കൊന്നും വാട്ടറിങ് അറിയാത്തത് കൊണ്ട് സെൽഫ് വാട്ടറിങ് പോട്ടിൽ സെറ്റ് ചെയ്തത് കൊണ്ട് അത് സ്വയം അതിനാവശ്യമുള്ള മാത്രമേ വെള്ളം എടുത്തോളൂ. അപ്പം നമുക്ക് ആകുള്ള ഡ്യൂട്ടി ഇത് ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അത് എന്നും പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബ്ലൂമിങ്ങും കൂടുതലുണ്ട്. അതിനാവശ്യം കറക്റ്റ് വെള്ളം കിട്ടുന്നതുകൊണ്ട് ബ്ലൂമിങ്ങും കറക്റ്റാണ്. പിന്നെ പക്ക ഇൻഡോർ പ്ലാന്റ് ആണിത്. പിന്നെ വാട്ടറിങ് മാത്രമാണ് ഇൻഡോറിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും, ഓവർ വാട്ടറിങ് അണ്ടർ വാട്ടറിങ് ഒക്കെ വരുന്നത്. പക്ഷേ ഇതിന് ഇങ്ങനെ ആയതുകൊണ്ട് നല്ല റെസ്പോൺസും ഉണ്ട്. ആൾക്കാർക്ക് കൊണ്ടുപോയി ടെൻഷൻ ഇല്ല, നോക്കണം. ഓഫീസുകളിലോട്ടും ഈ വർക്കിംഗ് പീപ്പിളിന് ആകെ വല്ലപ്പോഴും ഇതൊന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ആ ഒരു റെസ്പോൺസ് നല്ലോണം, നല്ലൊരു ഫീഡ്ബാക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ആ ഇതിങ്ങനെ ഫില്ല് ചെയ്താൽ മതി. ഒന്ന് സൈഡിൽ കൂടെ ഒഴിക്കുക. ചിലവരിതിൽ ഫൈറ്റർ ഫിഷ്, ഞങ്ങൾ ഷോപ്പിൽ ഫൈറ്റർ ഫിഷ് ഒക്കെ ഇട്ട് വെക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ അതും ഒരു ഭംഗിയാണല്ലോ. ഇത് വിയറ്റ്നാം ഏർലിയാണ്. വർഷം മൊത്തം ഫുൾ ടൈം ചക്ക പിടിക്കുന്നതാണ് വിയറ്റ്നാം ഏർലിയാണ്. അതുപോലെ തന്നെ ഡെങ്സൂരിയ, ചുവപ്പ് ചുളകളുള്ള ചക്ക, പിന്നെ പിങ്ക് ഏർലി, അങ്ങനെ 3-4 വെറൈറ്റി വർഷം മുഴുവനും ചക്ക പിടിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഗംലെസ്, ഇതിൻ്റെ പശ തീരെ ഇല്ലാത്തതാണ്. പിന്നെ അതുപോലെ സീലെസ്, ചക്കക്കുരു ഇല്ലാത്ത വെറൈറ്റി, കുരുവില്ല. പിന്നെ അങ്ങനെ വിവിധ 10 പ്ലാവുകളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗൗതമി നായർ. ഇവിടെ ലുലുവിൻ്റെ ഫ്ലവർ ഫെസ്റ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു പല പല വെറൈറ്റിയിലുള്ള ചെടികളും ലൈക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഓൾസോ. യു ഹാവ് ദീസ് വെരി നൈസ് ലൈക്ക് വാസസും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ദിവ് ഗോട്ട് എ നൈസ്
സ്റ്റോൾ ഫോർ പെറ്റ്സ് ഓൾസോ ബട്ട് എനിക്ക് തോന്നുന്നു അവിഡ് ഗാർഡനിങ് ഇല്ലെങ്കിൽ യുനോ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും ദിസ് വിൽ ബി സംതിങ് എക്സ്ട്രീംലി ലവ്ലി ബിക്കോസ് ദേ ഹാവ് സോ മെനി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിക്ക് തോന്നുന്നു എന്തായാലും ഗാർഡനിങ്ങും അങ്ങനത്തെ പല പല കാര്യങ്ങളും താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യു വിൽ ബി എക്സ്ട്രീംലി ഹാപ്പി കാരണം അത്തരത്തിലുള്ള ചെടികളൊക്കെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് സോ എന്തായാലും എല്ലാവരും വരിക പ്ലീസ് വിസിറ്റ് ലുലു പ്ലീസ് എൻജോയ് ആൻഡ് ഹാവ് ഫൺ അറ്റ് ദ ലുലു ഫെസ്റ്റ് ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഫ്ലവർ ഷോ ഇവിടെ കാണുന്നത് മറ്റ് പല രീതിയിൽ ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രയും സമ്പന്നമായ മനോഹരമായ ഒരു ഫ്ലവർ ഷോ ആദ്യമായിട്ടാണ് കാണുന്നത് മാത്രമല്ല എല്ലാം നമുക്ക് സെലക്റ്റീവാണ് ഇറ്റ്സ് റിയലി കളർഫുൾ ആൻഡ് വിഷ്വൽ ട്രീറ്റ് ടു ദി ഐസ് ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് ഇറ്റ്സ് റിയലി ഗുഡ് കുറേ ആനിമൽസ് മറ്റേ ഇഗ്വാനൊക്കെ തൊടാനും ഫീൽ ചെയ്യാനൊക്കെ പറ്റി സ്നേക്സ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു മോളിനകത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് സ്നേക്സിന് രണ്ടുപേരും ഇങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും സെൽഫിയൊക്കെ എടുക്കാൻ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു സോ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഊട്ടീനെയൊക്കെ വെല്ലുന്ന ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആണ്